الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على سيدنا محمد النبي الأمي الحبيب القدر العظيم الجاه وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. يا رب يا حق يا رحمن يا أحد يا فرد يا من هو الموصوف بالكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. أمة سيدنا محمد بهمان بطا دتن ഈ മഹത്തായ പരിപാടിയുടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ സി എ അബൂബക്കർ ഖാസിമി ഉസ്താദ് അവർകളെ, ഈ മഹത്തായ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സമാദരണീയനായ ബഹുമാന്യനായ മുഹിയുദ്ദീൻ ഉസ്താദ് അവർകളെ, ഈ പ്രൗഢമായ വേദിയെ ധന്യമാക്കിയ തആവുനുൽ ഖദം വെൽഫെയർ അസോസിയേഷന്റെ ഭാരവാഹികളും പ്രവർത്തകരുമായ ഉസ്താദുമാരെ, ഈ മഹത്തായ സൽക്കർമ്മം വളരെ മനോഹരമായി നടന്നു കാണാനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രഗത്ഭരായ പൗര പ്രമുഖരെ, ഉമറാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, വിശാലമായ ഒരു ആമുഖം പറയാൻ ആഗ്രഹിക്കുകയല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ പ്രദേശങ്ങളിലെ, ദക്ഷിണ കേരളത്തിലെ 1500 വരുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരുടെ കൂട്ടായ്മയായി അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങളായി മാതൃകാപരമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന തആവുനുൽ ഖദം എന്ന ഈ വെൽഫെയർ അസോസിയേഷൻ പാവപ്പെട്ട ഉസ്താദുമാരുടെ, അവരുടെ കുടുംബങ്ങളുടെ വളരെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമായി ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് മനോഹരമായി മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ അവർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അല്ലാഹു അതെല്ലാം വിജയിപ്പിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഉന്നതമായ സൽക്കർമ്മത്തിലേക്ക് സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നയാളുകൾ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. ഈ വിശാലമായ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഖാലിദ് ഉസ്താദ് അവർകളുടെ നേതൃത്വത്തിലുള്ള വളരെ മനോഹരമായ കൂട്ടപ്രാർത്ഥനയുടെ മജ്‌ലിസും ഇവിടെ വരാനുണ്ട്. നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ദീനി പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ,
മറ്റുള്ളവരെ സഹായിക്കൽ ഈ കർമ്മങ്ങളിലൂടെ രാജാതിരാജനായ റബ്ബിന്റെ പൊരുത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ദീനിയായ പ്രവർത്തനം, ഇസ്ലാമിക പ്രവർത്തനം എന്നത് വളരെ പ്രധാനമായി ഇങ്ങനെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, എന്റെ സമുദായത്തിലെ മഹാന്മാരായ ഒരുപാട് ഒരുപാട് നിസ്കാരവും ഇബാദത്തും സൽക്കർമ്മങ്ങളും ഉണ്ടായിട്ടല്ല അള്ളാഹുവിന്റെ പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ട മഹാന്മാരായ ബുദലാ, എന്റെ സമുദായത്തിലെ ബുദലാ, അബദാലുകളിലെ ഒരു വിഭാഗമാണ് ബുദലാ. ആ മഹാരഥന്മാർ അള്ളാഹുവിന്റെ പൊരുത്തം നേടിയതും മഹാന്മാരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. വലാക്കിൻ ബികസറത്തി സഖാവത്തിൻ നഫൂസ്, വളരെ ആത്മാർത്ഥമായ വിശാലമായ ഔദാര്യത്തിന്റെ മനസ്സും വനസ്വഹിൽ ഉമ്മ, സമുദായത്തോടുള്ള ഗുണകാംക്ഷയും നല്ല പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഉദാരമായ പ്രവർത്തനങ്ങൾ, ഇതുകൊണ്ടാണ് ആ മഹാന്മാർ ഉന്നത സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ നിസ്കാരവും ഇബാദത്തും നോമ്പും മാത്രമല്ല, ഇത്തരത്തിലുള്ള പരസ്പര സഹായത്തിന്റെ നാളെ പരലോകത്ത് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടാൻ കാരണമാകുന്ന അമലുകൾ, അതിനുവേണ്ടി സമയവും അധ്വാനവും സമ്പത്തുമെല്ലാം ചെലവഴിക്കുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ പെട്ടതാണ്. ഈ മഹത്തായ പരിപാടി ഈ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന മതപ്രഭാഷണവും സമ്മേളനങ്ങളും അതിനോടനുബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളും, അതിനുവേണ്ടി ഇതിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാരുടെയും പങ്കെടുക്കുന്ന നാം ഓരോരുത്തരുടെയും ഓരോ സെക്കൻഡുകളിലെ പ്രവർത്തനങ്ങളും സാമ്പത്തികമായ സഹായങ്ങളും ചെലവഴിക്കുന്ന സമയവും നാളെ നമ്മുടെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം വർദ്ധിക്കുന്ന അമലുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വിഷയം ഖബർ, രക്ഷയും ശിക്ഷയും എന്നതാണ്. എല്ലാവരും എത്തിപ്പെടേണ്ട ഭവനമാണ് ഖബർ. ഈ ലോകത്തോട് യാത്ര പറയേണ്ടവരാണ് മരണമെന്ന അത്ഭുതകരമായ പ്രതിഭാസത്തിന് കീഴടങ്ങേണ്ടവരാണ് എല്ലാവരും. ലോകത്ത് ഒരാൾക്കും തർക്കമില്ലാത്ത വിഷയമാണ് മരണം. ദൈവത്തിൽ പോലും തർക്കമുണ്ട്, രാജാതിരാജനായ റബ്ബ് അല്ലാഹു അവനിൽ തർക്കമുണ്ട്, ദൈവമുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ ലോകത്ത് തർക്കമുണ്ട്. വ്യത്യസ്തമായ മതവിശ്വാസങ്ങളിൽ, വിശ്വാസ പ്രമാണങ്ങളിൽ തർക്കങ്ങളുണ്ട്, സംവാദങ്ങളുണ്ട്, വിവാദങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഓരോ മനുഷ്യരും മരിച്ചു പോകും, ഈ ലോകത്തോട് യാത്ര പറയുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മരണം ഒരു യാഥാർത്ഥ്യമാണ്, മരണം ഒരു ഹക്കാണ്. ആ മരണാനന്തരമുള്ള ജീവിതം, ആ ജീവിതത്തെ പരിശുദ്ധമായി ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള വളരെ യാഥാർത്ഥ്യവും ഈ ആധുനിക കാലഘട്ടത്തിലും ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾക്കും ബുദ്ധിരാക്ഷസന്മാർക്കും ഒരിക്കലും നിഷേധിക്കാൻ പോലും സാധിക്കാത്ത വളരെ കൃത്യമായ കാഴ്ചപ്പാടാണ് പരിശുദ്ധമായ ഖുർആനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളത്. നാം എല്ലാവരും മരിച്ചു പോകേണ്ടവരാണ്. ആ ദിവസത്തേക്കുള്ള ഒരുക്കം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതന്ദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ. അല്ലയോ സത്യവിശ്വാസികളെ, രാജാതിരാജനായ റബ്ബിനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കണം, തഖവയോടുകൂടെ ജീവിക്കണം. നാളേക്ക് എന്തുണ്ട്?
ഈ ലോകത്തോട് യാത്രയായി അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത നാളെ മരിച്ച റബ്ബിലേക്ക് എത്തിയാൽ, ഖബറിലേക്ക് എത്തിയാൽ, പരലോകത്തേക്ക് എത്തിയാൽ നാളേക്ക് എന്തുണ്ട്? ഓരോരുത്തരും സ്വയം പരിശോധിക്കേണ്ടതാ. വത്തഖുല്ലാ, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഒരു ആയത്തിൽ തന്നെ രണ്ട് തവണ ഇത്തഖുല്ലാ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ തഖ്‌വാ ചെയ്യണേ എന്ന് പറഞ്ഞ് അതിനിടക്ക് അല്ലാഹുവിന്റെ ആഹ്വാനോ ഓരോരുത്തരും പരിശോധിക്കണം. നാളേക്ക് എന്തുണ്ട്? നാളേക്ക് എന്തുണ്ട്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു കമാ യസ്ദഉൽ ഹദീദു ഇദാ അസാബഹുൽ മാ. വെള്ളം തട്ടിയാൽ ഇരുമ്പ് തുരുമ്പിച്ച് നശിച്ചു പോകുന്നത് പോലെ, നല്ല കടുകട്ടിയുള്ള ഇരുമ്പ് പോലും ഈർപ്പം തട്ടിയാൽ തുരുമ്പിച്ച് തുരുമ്പിച്ച് നശിച്ചു പോകുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയങ്ങൾ, മനുഷ്യന്റെ കൽബുകൾ നശിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, വമാ ജിലാഉ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, തുരുമ്പിച്ചു പോകുന്ന മനുഷ്യന്റെ ഹൃദയങ്ങളെ കൽബുകളെ നന്നാക്കിയെടുക്കാനുള്ള വഴി എന്താ നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കസറത്തു തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. രണ്ടാമത്തേത് വദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കുക, പരലോകത്തേക്കുള്ള ഒരുക്കം നടത്തുക. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. തറക്തു ഫീകും വഅയ്നൈൻ, ഞാൻ നിങ്ങൾക്ക് രണ്ട് ഉപദേശകന്മാരെ, രണ്ട് വാഴന്നുകാരെ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ്. നാത്തഖൻ വസാമിത, നന്നായി സംസാരിക്കുന്ന ഒരു വാഴന്നുകാരനും ഒരക്ഷരം മിണ്ടാത്ത മറ്റൊരു വാഴന്നുകാരനും. മഹാനായ റസൂൽ എന്ന് പരിചയപ്പെടുത്തി, സംസാരിക്കുന്ന വാഴന്നുകാരൻ പരിശുദ്ധമായ ഖുർആനാണ്. വസ്വാമിത്തു, ഒരക്ഷരം മിണ്ടാത്ത, ഉരിയാടാത്ത, ഒന്നും പറയാത്ത വാഴന്നുകാരൻ. അൽ മൗത്ത്, അത് മരണവുമാണ്. ആകാശവും ഭൂമിയും വിശാലമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഭൂമിയിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്. ഒരാപത്ത് പറ്റിയാൽ രക്ഷപ്പെടുത്താൻ, ചികിത്സിക്കാൻ സംവിധാനങ്ങൾ, വിദഗ്ധരായ ഡോക്ടർമാര്, ഭിഷകുരന്മാര്, അത്യാധുനിക സംവിധാനങ്ങളുള്ള മെഡിക്കൽ കോളേജുകൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, ഈ ഭൂമിയിൽ എന്തൊക്കെ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായാലോ, നിങ്ങൾക്ക് മക്കളുണ്ട്, സംവിധാനങ്ങളുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഇടുങ്ങിപ്പോകും, എല്ലാവരും കൈമലർത്തിപ്പോകും. മഹാനായ റൂഹുൽ അമീൻ അസ്രായീൽ അലൈഹിസ്സലാം പടച്ച റബ്ബ് നിശ്ചയിച്ച സമയത്ത് കൃത്യമായി നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ തീരുമാനം വന്നാൽ, ഏത് ദിവസം ഏത് സമയം? എന്റെ പ്രിയമുള്ളവരെ, ലോകത്തെ എത്രയെത്ര വലിയ പ്രഗത്ഭന്മാര് കഴിഞ്ഞുപോയി, വലിയ വലിയ സമ്പന്നന്മാര്, വലിയ വലിയ പ്രഭുക്കള്, എത്രയെത്ര വലിയ വലിയ ആളുകൾ, അവരും അവസാനം എത്തിപ്പെട്ടത് ഈ മണ്ണറക്കുള്ളിലേക്കാണ്, ഖബറിലേക്കാണ്. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ച യാത്രയും ചെയ്തത് അത്ഭുതമല്ലേ, മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടത് അത്ഭുതമല്ലേ. കുതിരപ്പുറത്തും തേരുകളിലും വലപിടിപ്പുള്ള വാഹനങ്ങളിൽ സുഖലോലുപരായ യാത്ര പോയവരാ, അവരും അവസാനം യാത്രയായത് മയ്യത്ത് കട്ടിലാണ്. വലിയ വലിയ
വലിയ മണിമാളികളിൽ കൊട്ടാരങ്ങളിൽ സുഖിച്ചവരാ. അവരെന്ന് ചെന്ന് കിടക്കുന്നത് ഖബറില, മണ്ണറക്കുള്ളില. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു ഒരു ഖബർസ്ഥാനിലേക്ക് അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഖബറാളികൾക്ക് സലാം പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുകയാണ്. അപ്പോഴും പറഞ്ഞതെന്താ? ഇൻഷാ അല്ലാഹു വ ഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹു ഞങ്ങളും നിങ്ങളോടൊപ്പം ചേരേണ്ടവരാ, ഞങ്ങളും നിങ്ങളെ പോലെ ഖബറാളികളായി തീരേണ്ടവരാ. ഒരാള് മരണപ്പെട്ടു എന്ന് കേട്ടാൽ നമ്മൾ ഉരുവിടുന്ന വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ അയാൾക്ക് പൊറുക്കണേ എന്നല്ല, പടച്ചവനെ ആ മരിച്ച മയ്യത്തിന് സ്വർഗം കൊടുക്കണേ, ഖബറില് ശിക്ഷിക്കരുതേ, നരകത്തിലിട്ട് അദാബിലാക്കരുതേ എന്നല്ലോ ഒരാള് മരിച്ചു എന്ന് കേട്ടാൽ അയാളെ കുറിച്ചല്ല, അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല നമ്മൾ പറയുന്നത്, നമ്മുടെ കാര്യമാ സഹോദര. ഇന്നാലില്ല, തീർച്ചയായും ഞങ്ങളൊക്കെ അല്ലാഹുവിനുള്ളവരാ, രാജാതിരാജനായ റബ്ബിന് അവകാശപ്പെട്ടവരാ. അല്ലാഹുവിന്റെ പടപ്പുകളാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, അല്ലാഹു ജീവൻ തന്നവരാണ്, അല്ലാഹു ജീവിതം തന്നവരാണ്. ഇൻഷാ അല്ലാഹുവിന്റെ തീരുമാനം എത്തിയാൽ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളും ഇങ്ങനെ അല്ലാഹുവിലേക്ക് മരിച്ചു മടങ്ങേണ്ടവരാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ മരണത്തെ കുറിച്ച് ആ ചിന്ത, അതാ ഓർമ്മ. ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ സലാം പറഞ്ഞു ഖബറാളികളെ. അല്ലാഹുവിന്റെ വിളിക്ക് ഞങ്ങൾക്ക് മുമ്പേ ഉത്തരം ചെയ്തവരെ, മണ്ണിന്റെ അവകാശികളായി പോയവരെ, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞങ്ങളും നിങ്ങളോടൊപ്പം ചെന്നു ചേരേണ്ടവരാണ്, ഞങ്ങളും നിങ്ങളെപ്പോലെ ഖബറാളികളായി തീരേണ്ടവരാ. ആയിരക്കണക്കിന് ഖബറുകളുള്ള വിശാലമായ ഒരു ഖബർസ്ഥാനിലേക്ക് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നു. ഖബറുകൾക്കിടയിലൂടെ അങ്ങനെ നടന്നു പോവുകയാ. ആ വിശാലമായ ഖബർസ്ഥാനിന്റെ ഒരറ്റത്ത് രണ്ട് ഖബറുകൾക്കിടയിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടു. ബഹുമാനപ്പെട്ടവരടുത്തേക്ക് ചെന്നു. സുബ്ഹാനല്ലാ, ഇരിക്കുന്ന മനുഷ്യൻ ചില സമയത്ത് രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തുന്നു. രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തിയിട്ട് എന്തൊക്കെയോ ആവശ്യപ്പെടുന്നു, എന്തൊക്കെയോ ചോദിക്കുന്നു, എന്തൊക്കെയോ കെഞ്ചി യാചിച്ചുകൊണ്ടിരിക്കുകയാ. ചിലപ്പോ താഴേക്ക് നോക്കി, മണ്ണിലേക്ക് ഭൂമിയിലേക്ക് നോക്കി, എന്നിട്ട് ഗാഢമായി വിശാലമായി എന്തൊക്കെയോ ആലോചിക്കുന്നു, ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരല്പം കഴിഞ്ഞപ്പോ വലത് ഭാഗത്തേക്ക് നോക്കുന്നു, എന്നിട്ട് ആനന്ദിച്ച് വളരെ സന്തോഷത്തോടുകൂടെ ശരീരം കുലുങ്ങി ചിരിച്ചു കൊണ്ടിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ഇടത് ഭാഗത്തേക്ക് നോക്കി, വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ച് ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാ. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു കുറച്ചുകൂടെ അടുത്തേക്ക് ചെന്നു. അപ്പോ ആളെ തിരിഞ്ഞു, ആളെ പിടികെട്ടി, ബുഹുലൂലുൽ മജ്നൂൻ. ബുഹുലൂൽ എന്നാണ് പേര് അറിയപ്പെടുന്നത്, ഭ്രാന്തൻ ബുഹുലൂൽ എന്നാണ്. ബുഹുലൂലുൽ മജ്നൂൻ, ഭ്രാന്തനാണ് ഭ്രാന്തൻ, ഭ്രാന്തൻ ബുഹുലൂൽ. ജനങ്ങളൊക്കെ അങ്ങനെയാ വിളിക്കുന്നത്. ഇത് ഒരു ഭ്രാന്തന്റെ കോപ്രായമാണ്, ഒരു ഭ്രാന്തന്റെ പോയത്തമാണെന്ന് മനസ്സിലാക്കിയില്ല. മുകളിലേക്ക് നോക്കിയിട്ട് എന്തൊക്കെയോ ആവശ്യപ്പെടുന്നു, താഴേക്ക് നോക്കിയിട്ട് ഗാഢമായി ചിന്തിക്കുന്നു, വലത്തോട്ട് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ഇടത്തോട്ട് നോക്കിയിട്ട് കരയുന്നു. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു, അസ്സലാമു അലൈക യാ ബുഹുലൂൽ. ബുഹുലൂൽ സലാം മടക്കി. എന്താ ചോദിച്ചു? എന്താ ബുഹുലൂലെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? ആരാരുമില്ലാത്ത ഈ ഖബർസ്ഥാനിൽ ഖബറുകൾക്കിടയിൽ ഒറ്റക്ക് ഏകാന്തനായി വന്നിരിക്കുന്നത് എന്താ? മഹാനവർകളെ, ഞാനിവിടെ ഇരുന്നോട്ടെ, എന്നെ കല്ലെറിഞ്ഞാട്ടാത്തവർക്കിടയില്, എന്നെ ഭ്രാന്തനെന്ന് വിളിച്ച് കളിയാക്കാത്തവർക്കിടയില്, എന്നെ കൂകി വിളിക്കാത്തവർക്കിടയില്, ഞാൻ ഈ ഭൂമിക്കകത്തുള്ളവർക്കിടയില, ഞാൻ ജനങ്ങൾക്കിടയിലായാൽ അവരെന്നെ ആട്ടിയകറ്റും, അവരെന്നെ കൂകി വിളിക്കും, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. എന്തേ ബുഹുലൂലെ നിങ്ങൾ മുകളിലേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നത്, ആവശ്യപ്പെടുന്നത്? അപ്പോൾ പറഞ്ഞു മഹാൻ അവർകളെ, ഞാൻ മുകളിലേക്ക് നോക്കി, അപ്പൊ ഞാൻ ആകാശം കണ്ടു.
മുകളിലേക്ക് നോക്കിയപ്പോ ആകാശം കണ്ടു. ആകാശം കണ്ടപ്പോ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് എനിക്ക് ഓർമ്മ വന്നു. ഉപരിലോകത്ത് നിന്നാണ്, വാനലോകത്ത് നിന്നാ, പടച്ച റബ്ബിങ്കിൽ നിന്നാ, അള്ളാഹുവിൽ നിന്നാ നിങ്ങൾക്കുള്ള റിസ്ഖ്, നിങ്ങൾക്കുള്ള വാഗ്ദാനങ്ങള്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആല ഭക്ഷണ വിഭവങ്ങൾ, എല്ലാ സൗകര്യങ്ങള് നിങ്ങൾക്ക് പടച്ച റബ്ബ് വാഗ്ദാനം ചെയ്തത് മുഴുവനോ ഉപരിലോകത്ത് നിന്നാ കിട്ടുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിലെ ഈ ആയത്തിന് ഓർമ്മ വന്നു. മുകളിലേക്ക് നോക്കി ആകാശം കണ്ടപ്പോ ഞാൻ എന്റെ റബ്ബിനോട് റിസ്ഖ് ചോദിച്ചതാ, എനിക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ എന്റെ അള്ളാഹനോട് ചോദിച്ചതാണ്. താഴേക്ക് നോക്കി, മണ്ണിലേക്ക് നോക്കി, അപ്പൊ എനിക്ക് മറ്റു ചില ആയത്തുകൾ ഓർമ്മ വന്നു. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്രാ. ഈ മണ്ണിൽ നിന്നാ നിങ്ങളെ നാം സൃഷ്ടിച്ചത്, ആ മണ്ണിലേക്ക് തന്നെ മടക്കപ്പെടൂ. ഈ മണ്ണിൽ നിന്ന്, പച്ച മണ്ണിൽ നിന്ന്, ഭൂമിയിലെ ഈ മണ്ണിൽ നിന്നാ നിങ്ങളെ നാം സൃഷ്ടിച്ചത്, ആ മണ്ണിലേക്ക് തന്നെ മടക്കപ്പെടൂ. ആ മണ്ണിൽ നിന്ന് നിങ്ങളെ പുനർജനിപ്പിക്കുകയും ചെയ്യും. മഹാനവറുകളെ ഞാൻ ചിന്തിച്ചതാ, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ഈ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട മനുഷ്യനെ കുറിച്ച്, അവന്റെ അന്ത്യയാത്രയെ കുറിച്ച്, കബറിലേക്ക്, മണ്ണിലേക്ക് തിരിച്ച് മടങ്ങുന്നതിനെ കുറിച്ച്, ആ കബറിടത്തിൽ നിന്ന് പുനർജനിച്ച് നാളെ മഹ്ഷറാവൻ സഭയിലേക്കുള്ള യാത്രയെ കുറിച്ച് അല്ലാഹുവിന്റെ കലാം, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയതാണ്, ആലോചിച്ചതാ. അതാ താഴേക്ക് നോക്കിയപ്പോ അങ്ങനെ ചിന്താ നിമഗ്നനായി അവഗാഹത്തോടുകൂടെ ഗാഢമായി ആലോചിച്ചിരുന്നത്. പിന്നെ വലത് ഭാഗത്തേക്ക് നോക്കി, അപ്പൊ മറ്റൊരായത്ത് ഓർമ്മ വന്നു. വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ, സൂറത്തുൽ വാഖിയയിലെ ആയത്തുകൾ. അസ്ഹാബുൽ യമീൻ വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ, വലത് ഭാഗത്തേക്ക് നോക്കിയപ്പോ ഖുർആനിൽ ആയത്ത് ഓർമ്മ വന്നു. വഅസ്ഹാബുൽ യമീൻ ആരാ വലത് ഭാഗക്കാര്? നാളെ മഹ്ഷറാവൻ സഭയില് വലത് ഭാഗത്ത് ഒരുമിച്ച് കൂടുന്നവര്, അവര് സ്വർഗത്തിലേക്ക് പോകുന്നവരാ. മലായിക്കത്ത് വളരെ സന്തോഷത്തോടുകൂടെ റഹ്മത്തിന്റെ കോടിക്കണക്കിന് മലക്കുകൾ സലാമും ഖൗലം മിർ റബ്ബിർ റഹീം, രാജാതിരാജനായ റബ്ബിങ്കിൽ നിന്നുള്ള ഏറ്റവും വലിയ സന്തോഷത്തിന്റെ രക്ഷയുടെ ആശംസകൾ പറഞ്ഞുകൊണ്ട്, സലാം പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന, മുഖം കത്തിപ്രകാശിക്കുന്ന, സന്തോഷിച്ച് പുഞ്ചിരിക്കുന്ന, ഏറ്റവും വലിയ സൽക്കർമ്മം ചെയ്തുകൊണ്ട് സന്തോഷിക്കുന്ന മഹാന്മാരാ അവരാ വലത് ഭാഗത്ത് ഒരുമിച്ച് കൂടിയത്. മലക്കുകൾ അവരോട് സലാം പറയുന്നത്, മർഹബ പറയുന്നത്, അവരെ ബഹുമാനിക്കുന്നത്, അവരെ ആദരിക്കുന്നത്, അവരെ ആനയിച്ചു കൊണ്ടുപോകുന്നത്. വലത് ഭാഗക്കാരുടെ ഏറ്റവും വലിയ സവിശേഷതകൾ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയതാ, മുത്തനബി പറഞ്ഞത് ഞാൻ അങ്ങനെ ആലോചിച്ചു പോയതാ. വലത് ഭാഗക്കാരുടെ സന്തോഷം എന്റെ കൽബ് നിറയെ കണ്ടപ്പോ ഇനി ഞാൻ സന്തോഷിച്ച് ചിരിച്ചു പോയി. മഹാനവറുകളെ, ഇടത് ഭാഗത്തേക്ക് നോക്കിയപ്പോ വഅസ്ഹാബു ശിമാൽ, ആരാ ഇടത് ഭാഗക്കാര്? വഅസ്ഹാബു ശിമാൽ, നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകപ്പെടുന്നവരാ, നരകത്തിലേക്ക് മുഖം കൂപ്പുകുത്തപ്പെടുന്നവരാ. മലക്കുകൾ അവരുടെ മുഖത്തേക്ക്, അവരുടെ പിന്നിലേക്ക് ശക്തമായി അടിച്ച് ഇടിച്ച് തൊഴിച്ച് അവരെ ചവിട്ടി ഉരുട്ടിയിട്ട് മുഖം കരിവാളിച്ചവര്, തകർന്നു പോയവര്, തളർന്നു പോയവര്, നരകാവകാശികള്. ഞാൻ അതൊക്കെ വിശുദ്ധമായ ഖുർആൻ ആവിഷ്കരിച്ചത്, മുത്തനബി പറഞ്ഞത്, ഞാൻ അങ്ങനെ ചിന്തിച്ചോർത്തു പോയി, സഹിക്കാൻ കഴിഞ്ഞില്ല മഹാനവറുകളെ. അതുകൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയതാ. മുകളിലേക്ക് നോക്കുമ്പോ, താഴേക്ക് നോക്കുമ്പോ, വലത്തോട്ട് ഇടത്തോട്ട് നോക്കുമ്പോ ഖുർആനിലെ ഓരോരോ ആയത്തുകൾ ഓർമ്മ വരിക, അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക, അതിൽ നിന്ന് പാഠം പഠിക്കുക. മഹാനായ ബഹുലോലുൽ മജ്നൂൻ, ജനങ്ങൾ ഭ്രാന്തനെന്ന് പറഞ്ഞെങ്കിലും ഭ്രാന്തനല്ല, ഏറ്റവും വലിയ തത്വജ്ഞാനിയ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖബറിനെ കുറിച്ചുള്ള ചിന്ത, പരലോകത്തെ കുറിച്ചുള്ള ആലോചന, സയ്യിദുനാ ഉസ്മാൻ
കബറു കണ്ടാൽ പിന്നെ ഒഴുകുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ. നരകത്തെ ഓർത്താൽ പോലുമില്ലത് തങ്ങളെ, അലു അതിലുപരിയാണ് കബറു കണ്ടാൽ നിങ്ങളിൽ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരി ആയിരുന്നില്ലേ? ലികുല്ലി നബിയ്യൻ റഫീഖുൻ വ റഫീഖി ഫിൽ ജന്ന. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 124,000 നബിമാർക്ക്, എല്ലാ പ്രവാചകന്മാർക്കും നാളെ സുഖലോക സ്വർഗത്തില് റഫീഖായ ഒരു കൂട്ടുകാരനുണ്ട്. എന്റെ റഫീഖ്, എന്റെ റഫീഖ് ഉസ്മാന, ഉസ്മാൻ ഇബ്നു അഫ്ഫാന. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ വാർത്ത, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് മാത്രമല്ല, മുത്തുനബിയുടെ റഫീഖാണ് ഏറ്റവും വലിയ സ്ഥാനം പോലും വാഗ്ദാനം ചെയ്തു. ഈ ലോകത്തോട് വട പറഞ്ഞ ദിവസം നോമ്പുകാരനായിരുന്നു. അന്ന് രാവിലെ മഹാനവറുകൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, മുത്തുനബി നോമ്പ് തുറക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കൂടെ നോമ്പ് തുറക്കാൻ മുത്തുനബി എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോ കാര്യം മനസ്സിലായില്ല. പിന്നെയാണ് നോമ്പുകാരനായി വഫാത്തായി. നോമ്പ് തുറക്കാൻ നേരമായപ്പോഴേക്ക് മഹാനായ മുത്തുനബിയോടൊപ്പം ചേർന്നു പോയി സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഖബറ് കണ്ടാൽ കരയുകയാണ്, ഖബറ് കണ്ടാൽ കണ്ണുനീരൊലിക്കുകയാണ്. വല്ലാത്ത വേദനയാണ്, വല്ലാത്ത വെപ്രാളമാണ്. സഹാബത്ത് ചോദിച്ചു, മഹാനവറുകളെ, നരകത്തെ കുറിച്ച് ചിന്തിച്ചാലല്ലേ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്, കരയേണ്ടത്? നരകത്തെ പറഞ്ഞാൽ, നരകത്തെ കുറിച്ച് ചിന്തിച്ചാൽ, നരകത്തെ കുറിച്ച് ആലോചിച്ചാൽ അങ്ങിങ്ങനെ കരയാറില്ലല്ലോ. അപ്പൊ അങ്ങിങ്ങനെ കരയാറില്ലല്ലോ. അപ്പോഴാ പറഞ്ഞത്, സ്വഹാബത്തെ, മഹാന്മാരെ, മുത്തുനബി പഠിപ്പിച്ചതെന്താ? ഖബറ് അതാണ് ആദ്യത്തെ ഘട്ടം, അതാണ് ആദ്യത്തെ ഭവനം, അതാണ് ആദ്യത്തെ സങ്കേതം. പരലോകയാത്രയിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ടല്ലോ, ഒരുപാട് സങ്കേതങ്ങളുണ്ടല്ലോ, ഒരുപാട് മേഖലകൾ കഴിഞ്ഞു കടക്കാറുണ്ടല്ലോ. സഹാബത്തെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാ, മഹ്ശറ വൻസഭയില് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഘട്ടങ്ങളുണ്ട്. കിതാബ് കൊടുക്കുന്ന രംഗമുണ്ട്, മീസാൻ എന്ന തുലാസുണ്ട്, സിറാത്ത് എന്ന ഭയാനകമായ പാലമുണ്ട്, പടച്ചുറപ്പിന്റെ ഹിസാബിന്റെ അവസരമുണ്ട്. പല പല രംഗങ്ങൾ, പല പല ഘട്ടങ്ങൾ പരലോകത്ത് കഴിഞ്ഞു കിടക്കാനുണ്ടല്ലോ. അതിലാദ്യത്തെ ഘട്ടമാണ്, ആദ്യത്തെ സങ്കേതമാണ് അൽ ഖബറു ഔവലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ബഹുമാനപ്പെട്ട ഖാലിദ് ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله، الله أكبر، الله أكبر ولله الحمد. إن شاء الله നമ്മുടെ ഈ മഹതായ മജ്‌ലിസ് ദുആ കൊണ്ട് അനുഗ്രഹീതമായി ഉന്നതമായ റാഹത്തായി നമുക്കൊക്കെ ആത്മീയമായ സംതൃപ്തിയോടുകൂടെ ഇൻഷാ അല്ലാ കൂട്ട പ്രാർത്ഥന നടത്താൻ മഹാനവറുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും റാഹത്തും സന്തോഷവും നമുക്ക് ആത്മീയമായ നേതൃത്വം നൽകാനുള്ള എല്ലാ തൗഫീഖും പ്രദാനം ചെയ്യട്ടെ. സഹോദരന്മാരെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താ? ഖബറാണ് ആദ്യത്തെ മൻസൽ, അതാണ് ആദ്യത്തെ സങ്കേതം, അതാണ് ആദ്യത്തെ ഘട്ടം. ഖബറാണ് ആദ്യത്തെ ഘട്ടം. അവിടെ രക്ഷപ്പെട്ടാൽ, അതിൽ രക്ഷപ്പെട്ടാൽ പിന്നെയെല്ലാം രക്ഷയാ. പരലോകയാത്രക്കുള്ള ഭവനം ആദ്യമാ, അതിൽ രക്ഷപ്പെട്ടാൽ പിന്നെയെല്ലാം രക്ഷയാ.
അവിടെ രക്ഷപ്പെട്ടാൽ പിന്നെ എല്ലാം രക്ഷയാണ്. ചോദിച്ചവരോട് കണ്ണുനീർ വറ്റാതെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഫഇൻ തൻജു മിൻഹ തൻജു മിൻനി അദീമതൈൻ വഇല്ലാ ഫഇന്നീ ലാ ഇഖാലുക നാദിയ. അവിടെ രക്ഷപ്പെട്ടാൽ, ഖബറിൽ രക്ഷപ്പെട്ടാൽ, ഫഇൻ തൻജു മിൻഹാ തൻജു മിൻനി അദീമതൻ, ഖബറിൽ രക്ഷപ്പെട്ടാൽ പിന്നെ എല്ലാ എല്ലാ ഭയാനകമായ ഘട്ടങ്ങളിൽ രക്ഷപ്പെട്ടു പോയി. ഇല്ലെങ്കിലോ വഇല്ലാ ഫഇന്നീ ലാ ഇഖാലുക നാദിയ. ഖബർ രക്ഷപ്പെട്ടാൽ പിന്നെ മഹ്ശറിൽ ഒന്നും പേടിക്കേണ്ട, പിന്നെ ഒന്നും ഭയപ്പെടേണ്ട, പിന്നെ മീസാനോ സിറാത്തോ വ്യാകുലപ്പെടേണ്ടതില്ല. ഇവിടെ രക്ഷപ്പെട്ടു. ഖബറു ഇമ്മാ റൗദത്തുൽ മുത്തഖീ ഔ ഹുഫറത്തുൻ നാരി തുസീബുൽ ളാലിമാ. ഖബർ ഒന്നുകിൽ അത് റൗദയാണ്, അത് സ്വർഗത്തിലെ പൂന്തോപ്പാണ്, സ്വർഗത്തിൽ നിന്നുള്ള കവാടം ഖബറിലേക്ക് തുറക്കപ്പെടും. മുത്തഖീങ്ങൾക്ക് തഖ്വയുള്ള ആളുകൾക്ക് അത് സ്വർഗത്തിന്റെ പുങ്കാവനമാ. ളാലിമീങ്ങൾക്ക് അക്രമികൾക്ക് തമ്മാടികൾക്ക് അത് നരകത്തിന്റെ സഹിക്കാൻ കഴിയാത്ത ആഴമേറിയ നരകക്കുണ്ടുമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല എന്നാലോ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റൊരു പ്രകൃതക്കാരനാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കത്ത് ഒരു ദിവസം വഴിക്ക് വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന തുടക്ക കാലഘട്ടത്തിലാണ്. ഇസ്ലാമിലേക്ക് വന്ന കാലം കൂടുതലായിട്ടില്ല. വഴിക്ക് വെച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മുത്തനബി കണ്ടു, സലാം പറഞ്ഞു, സലാം മടക്കി. എന്നിട്ട് റസൂലുള്ള ചോദിച്ചു, കൈഫ ഹാലുക യാ ഉമർ, ഉമറെ എന്തൊക്കെയാ വിശേഷങ്ങൾ, ഉമറെ എന്തൊക്കെയാ വർത്തമാനോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൽഹംദുലില്ലാഹ്, റാഹത്താണ് നബിയെ, സന്തോഷമാണ് നബിയെ. മുത്ത് നബിയുടെ രണ്ടാമത്തെ ചോദ്യം റസൂലുള്ളാഹിന്റെ അടുത്ത ചോദ്യം മുഅ്മിനെ, റസൂലുള്ള ചോദിക്കുക, ഉമറേ കൈഫ അന്ത ഇദാ കുന്ത ഫീ അർബഇ അദ്റൈ മിനൽ ലൗലി ഫീ ദിറാഇൻ വറഅയ്ത മുങ്കറൻ നകീറാ. ഉമറേ നീ മരണപ്പെട്ട് മണ്ണറക്കുള്ളിലേക്ക് ഭൂമിയുടെ അടിയിലേക്ക് നിന്റെ കബറിലേക്ക് നിന്നെ ഇറക്കി വെച്ചാൽ നിന്റെ കബറട കബറിടം മൂടപ്പെട്ട് ആളുകൾ തിരിച്ചു പോന്നാൽ മുങ്കറിനെ നക്കീറിനെ മഹാന്മാരായ മുങ്കറിനെ നക്കീറിനെ ഉമറേ കബറിടത്തിൽ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും നിങ്ങളുടെ ഹാല്, എന്തായിരിക്കും നിങ്ങളുടെ വിശേഷം? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, മുത്ത് നബിയെ, വമാ മുങ്കറുൻ വനക്കീറുൻ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ഈ മുങ്കറുൻ നക്കീറു, ആരാണ് മുങ്കറ നബിയെ, ആരാണ് നക്കീറു നബിയെ? ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടല്ലേ ഉള്ളൂ, കൂടുതൽ പഠിച്ചിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, ആരാ മുങ്കറു നക്കീറ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കറിയില്ല. മുത്ത് നബിയോട് ചോദിച്ചു, അപ്പ റസൂലുള്ള പരിചയപ്പെടുത്തി കൊടുത്തു, ഉമറേ ഫത്താനൽ ഖബരി മലക്കാനി അസ്വദാനി, ഖബറിടത്തിലേക്ക് ഖബറാളികളെ ചോദ്യം ചെയ്യാൻ വരുന്ന രണ്ട് മലക്കുകളാണ് ഉമറേ കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന ഭയാനക രൂപികളായ ഭീതിജനകമായ കറു കറുത്ത അവരെ കണ്ടാൽ തന്നെ പേടിച്ച് തകർന്നു പോകും ഉമറേ. അവരുടെ ശബ്ദവും ഇടിനാദത്തെക്കാൾ ഗനഗംഭീരമായ അവരുടെ ശബ്ദവും അവരുടെ ആക്രോശവും കേട്ടാൽ ഖബറാളി ഖബറാളി പേടിച്ച് തകർന്നു പോകും ഉമറേ. അവരുടെ ഒരു നോട്ടം മതി, അവരൊന്ന് നോക്കിയാൽ മതി, സഹിക്കാൻ കഴിയില്ല. അവരുടെ ഒരു നോട്ടം തന്നെ ഖബറാളിക്ക് ഏറ്റവും വലിയ ശിക്ഷയാണ് ഉമറേ. അവരുടെ കയ്യിൽ ശക്തമായ ദണ്ഡുകളുണ്ട്. ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരും ജിന്നുകളും ഒന്നിച്ച് പൊക്കിയാൽ പോലും ഉയരാത്ത പൊങ്ങാത്ത അതിഭാരമേറിയ ദണ്ഡുകൾ അവരുടെ കൈകളിലുണ്ട് ഉമറേ. ഫൈദാ തആയിത, നിന്നോട് ഖബറിൽ ചോദ്യം ചെയ്യൂ, ഉത്തരം മുട്ടിപ്പോയാൽ ആ ദണ്ഡുകൊണ്ട് ഖബറിടത്തിൽ ശിക്ഷിച്ചാൽ തകർന്ന തരിപ്പണമായി ധൂളികളായി പോകും ഉമറേ, സഹിക്കാൻ കഴിയില്ല ഉമറേ.
കബറിലെ ചോദ്യം, കബറിലെ അദാബ്, മുങ്കര നക്കീർ അലൈഹി വസലാം അവരുടെ രൂപം, പേടിപ്പെടുത്തുന്ന ഭയാനകമായ അവസ്ഥകള്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന രൂപത്തിലാ അവതരിപ്പിച്ചു കൊടുത്തത്. അതൊക്കെ കേട്ടാൽ തകർന്നു പോകും, തളർന്നു പോകും, പേടിച്ച് വിറച്ചു പോകും. പക്ഷേ ഇതെല്ലാം കേട്ട് നിന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ചോദിച്ചു, മുത്ത് നബിയേ, അനാ ഫീ ഹാലി ഹാദിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഖബറിലെത്തിയാൽ ഇതേ ആരോഗ്യവും മനക്കരുത്തും. ഈ ഖത്താബിന്റെ മകൻ ഉമറിന് അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ധൈര്യവും തന്റേടവും, എന്റെ ചങ്കുറപ്പും ചങ്കൂറ്റവും, എന്റെ ഈ മനക്കരുത്തും ആരോഗ്യവും എനിക്ക് ഖബറിലോ, ആ സമയത്തന്നെ ഖബറിലും ഉണ്ടാകുമോ നബിയേ? ഇല്ലാത്ത ചോദ്യമാ. മക്കയും മദീനയും മാത്രമല്ലല്ലോ, കൈസറയും കൈസറും ലോകം മുഴുവനും ഞെട്ടിവറച്ച ഏറ്റവും വലിയ മനക്കരുത്തിന്റെ ധൈര്യത്തിന്റെ സ്ഥൈര്യത്തിന്റെ ഉടമയായിരുന്ന അറിയപ്പെട്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തിരിച്ചു ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, ഉംഗറും നക്കീറും അവര് വലിയ ദണ്ടുകൊണ്ട് വന്നാൽ, അവര് പേടിപ്പെടുത്തുന്ന രൂപത്തിൽ ഒച്ചയിട്ടാൽ, ആക്രോശിച്ചാൽ, അവര് ഭയപ്പെടുത്തുമാർ, അവരെ നോക്കി പേടിപ്പിച്ചാൽ, അല്ലാഹുവിന്റെ റസൂലേ, അവരെങ്ങനെ വന്നാലും ശരി, മുത്ത് നബി അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഈ ധൈര്യം ഇപ്പൊ ഞാൻ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ ഇപ്പോഴുള്ള ധൈര്യവും ചങ്കൂറ്റവും ആരോഗ്യവും കബറിലും അല്ലാഹു എനിക്ക് തരുമോ? അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതേ ഉമറേ, നിങ്ങളുടെ ധൈര്യവും നിങ്ങളുടെ മനക്കരുത്തും ചങ്കുറപ്പും ഖബറിലും ഉണ്ടാകും ഉമറേ. നിങ്ങളുടെ ധൈര്യം അല്ലാഹു കുറക്കുകയില്ല, നിങ്ങളുടെ ആരോഗ്യം അല്ലാഹു ക്ഷയിപ്പിക്കുകയില്ല, നിങ്ങളുടെ ചങ്കൂറ്റവും ചങ്കുറപ്പും പടച്ചറപ്പ് വർദ്ധിപ്പിക്കുകയേ ഉള്ളു ഉമറേ. മഹാനായ റസൂലുള്ളാഹി ഇത് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, എന്നാൽ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കാര്യത്തിൽ അങ്ങ് ബേജാറാവണ്ട, ഇദൻ അക്ഫീലഹുമാ, അവർ രണ്ടാളല്ലേ, ഞാൻ അവരെ നേരിട്ട് കൊള്ളാം, എനിക്ക് പേടിയില്ല നബിയേ, എനിക്ക് ഭയമില്ല. അവരെ എങ്ങനെ നോക്കി പേടിപ്പിച്ചാലും, അവരെങ്ങനെ ഭയപ്പെടുത്തിയാലും, അവരെന്തൊക്കെ ആക്രോശിച്ചാലും, അവരെന്ത് ദണ്ടുകൊണ്ട് വന്നാലും, അവരെത്ര കറുത്ത ഭീകരരൂപികളായാലും, അവര് രണ്ടാളായാലും, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒറ്റക്ക് മതി, ഞാൻ അവരെ നേരിട്ട് കൊള്ളാം, ഞാൻ അവരെ കൈകാര്യം ചെയ്തുകൊള്ള നബിയേ, എന്റെ കാര്യത്തിൽ അങ്ങ് ബേജാറാവണ്ട. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലാഹുവിന്റെ റസൂലേ ഇത് കേട്ടപ്പോ കൗതുകത്തോടുകൂടെ ചിരിച്ചോ പുഞ്ചിരിച്ചോ, എന്നിട്ട് പറഞ്ഞു, ഉമറേ, നീ വല്ലാത്ത വർത്തമാനമാണല്ലോ പറയുന്നത്, ഇത് വല്ലാത്ത കൗതുകമാണല്ലോ ഉമറേ, നിങ്ങൾ ഇങ്ങനെ പറയൂ എന്ന് എനിക്കറിയാം. കാരണം മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുത്തേക്ക് വന്നിരുന്നു ഉമറേ, എന്നിട്ട് നിങ്ങൾ മരണപ്പെട്ട് നിങ്ങൾ ഖബറിലെത്തിയ ആ ദിവസത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ, നിങ്ങളുടെ ഖബറിൽ നടക്കാൻ പോകുന്ന കാര്യം മഹാനായ ജിബ്രീൽ എനിക്ക് നേരത്തെ അറിയിച്ചു തന്നു. റസൂലുള്ള പറഞ്ഞു കൊടുത്തു, ഉമറേ, ജിബ്രീൽ പറഞ്ഞു തന്നതാ, നിങ്ങളെ ഖബറടക്കിയിട്ട് ഖബറിടത്തിലേക്ക് ആ മലക്കുകൾ വന്നിട്ട് വൈദാ അജലസാക വൈഖലാക വൈദാ സാലാക മൻ റബ്ബുക വമൻ നബിയുക എന്ന് തുടങ്ങിയിട്ട് മുങ്കറു നക്കീറും നിങ്ങളെ ഖബറിൽ ഉണർത്തി എഴുന്നേൽപ്പിച്ചിരുത്തി ആദ്യത്തെ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാ, മൻ റബ്ബുക, എവിടെ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഖബറില് മുങ്കറും നക്കീറും വന്നുകൊണ്ടുള്ള ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക. സാധാരണ എല്ലാ ഖബറാളികളോടും ചോദിക്കുന്നത് പോലെ ആരാ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒന്ന് ഗൗരവത്തോടുകൂടെ സാധാരണ മലക്കുകളെ കാണുമ്പോഴേക്ക് അവരുടെ ചോദ്യം കേൾക്കുമ്പോഴേക്ക് തകർന്നു പോകുന്നവരാണ്, തളർന്നു പോകുന്നവരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ തസ്ബീഹ് ചൊല്ലി اللهم ثبته عند السؤال اللهم ألهمه الجواب പടച്ചവനെ മുങ്കറും നക്കീറും ചോദ്യം ചെയ്യുമ്പോ വല്ലാത്ത മനക്കരുത്ത് കൊടുക്കണേ റബ്ബേ, മനസ്സിന് സ്ഥിരത കൊടുക്കണേ റബ്ബേ, ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ അല്ലാ.
മുഹമ്മദ് റസൂൽ പഠിപ്പിച്ചതുമാ നിങ്ങളുടെ കൂട്ടത്തിൽ ആര് മരണപ്പെട്ടാലും മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറാളികൾക്ക് വേണ്ടി തസ്ബീഹത്ത് ചൊല്ലി കൊടുക്കണേ, ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത വസ്തഗ്ഫിറു ലിഅഖീകും വസ്അലൂ ലഹു തസ്ബീത്ത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബേജാറുള്ള ഘട്ടമാണ്, ഭയമുള്ള ഘട്ടമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു കുലുക്കവുമില്ല, ഒരു ഭയവുമില്ല, ഒരു വെപ്രാളവുമില്ല, ഗൗരവം വിടാതെ ഒന്ന് തറപ്പിച്ച് മുങ്കർ നക്കീർ അലൈഹി വസലാം അവരിലേക്കൊന്ന് നോക്കിയപ്പോഴേക്ക് തന്നെ മുങ്കറും നക്കീറും വല്ലാതായി പോയി. എന്താ ഇതിങ്ങനെ, എന്താണ് ഇദ്ദേഹം ഇങ്ങനെ ഇത്ര വലിയ ധൈര്യം? സാധാരണ എല്ലാ ഖബറാളികളും പതറിപ്പോകുന്ന രംഗമാ. ഗൗരവം വിടാതെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞു, അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹു ആണ്. ഫമൻ റബ്ബുക്കുമ, നിങ്ങളുടെ റബ്ബാരാ? മഹാനായ മുങ്കറുന്ന കേറും അമ്പരന്ന് പോയി. കാരണം ഒരു ഖബറാളിയും ഇന്നേ വരെ തിരിച്ചു ചോദിച്ചിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആരാ റബ്ബ് എന്ന് ചോദിച്ചപ്പോ അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹു ആണ്. ഉടൻ തന്നെ തിരിച്ചു ചോദ്യം, ഫമൻ റബ്ബുക്കുമ, മുങ്കറേ നക്കീറേ, നിങ്ങളുടെ റബ്ബാരാ പറയണോ? അവര് പേടിച്ചു, മുങ്കറും നക്കീറും അമ്പരന്നു. അവര് മറുപടി പറഞ്ഞു, ഞങ്ങളുടെ റബ്ബും അല്ലാഹു ആണ് പറയേ. ഇനി അടുത്ത ചോദ്യമുണ്ടോ? അടുത്ത ചോദ്യം, ആരാ നബി, ആരാ, ഏതാണ് ദീനേതാ? ഓരോരോ ചോദ്യത്തിനോ മഹാനായ ജിബ്രീൽ പറഞ്ഞു കൊടുത്തു മുത്ത് നബിയോട്, അല്ലാഹുവിന്റെ റസൂലേ, ഖത്താബിന്റെ മകൻ ഉമർ ഓരോ ചോദ്യവും മലക്കുകളോട് തിരിച്ചും ചോദിക്കോ. അവസാനം മലക്കുകൾ മുങ്കറും നക്കീറും പറയോ, വാജബാ, ഇത് വല്ലാത്ത അത്ഭുതമാണല്ലോ, ഇത് വല്ലാത്ത അത്ഭുതം തന്നെ. അന്ത ഉർസിൽത ഇലൈന അം ഉർസിൽന ഇലൈക, ഉമറേ, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ, ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചയച്ചതാണോ? അല്ലാഹു നിങ്ങളെ ഉത്തരവാദിത്തപ്പെടുത്തി അയച്ചതാണോ? അതോ ഞങ്ങൾ നിങ്ങളിലേക്ക് ചോദ്യം ചെയ്യാൻ വന്നതോ? ഇത് വല്ലാത്ത അത്ഭുതം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മദീന മുനവ്വറയിൽ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് തങ്ങളോടൊപ്പം ഖബർ ഒരുക്കപ്പെടുന്ന മഹാനായ ഉമർ ഖത്താബ് തങ്ങളുടെ ഖബറിടത്തിലേക്ക് സുഖലോക സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പരിമളവും ഏറ്റവും വിശാലമായ വിശുദ്ധമായ വാതായനവും സ്വർഗീയമായ കവാടങ്ങൾ തുറന്നിട്ട് കൊടുത്തുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് ഉമറും നക്കീറും തിരിച്ചു പോകുമെന്ന് സ്വാദിഖുൽ മസ്ദൂഖായ സയ്യിദുന ത്വഹാ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, മറ്റൊരാള് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോഴേക്ക് പേടിച്ചു കരയുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഖബറോ അതിനപ്പുറം അവിടുത്തെ ചോദ്യമോ അവിടെ മുങ്കറോ നക്കീറോ? ഏറ്റവും വലിയ ധൈര്യമുള്ള മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, പേടി ഉണ്ടാവണം, അപ്രകാരം തന്നെ ധൈര്യവും ഉണ്ടാവണം. ഇലാഹേ ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. പടച്ചവനെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാടുമായിരുന്നു, മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു വെള്ളിയാഴ്ചകളിൽ 10 തവണ അതിലധികം തവണയൊക്കെ ഈ മനോഹരമായ വരികൾ ചൊല്ലിയിട്ട് കണ്ണുനീരൊലിപ്പിക്കുമായിരുന്നു. ഇമാം ഷാഫിഈ തങ്ങൾ ഒന്നുകിൽ സ്വർഗമാ അല്ലെങ്കിൽ നരകമാ. പടച്ചവനെ, സ്വർഗത്തിന് ഫിർദൗസിന് ഞാൻ അർഹനല്ല, പിന്നെയുള്ളത് നരകമാണ്. കത്തിയാളുന്ന നരകം അത് താങ്ങാൻ കഴിയില്ല റബ്ബേ. എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ചിന്തിക്കണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും വരാനുള്ള ആ അവസ്ഥയെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, മരണത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് അതിനു വേണ്ടിയുള്ള ഒരുക്കമുണ്ടായിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കട്ടെ. മഹാന്മാർ, അല്ലാഹുവിന്റെ മുത്തഖീങ്ങൾ, മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മഹാന്മാർ, അവരൊക്കെ ഒരുക്കമുള്ളവരായിരുന്നു.
അവരൊക്കെ അതിന് തയ്യാറായവരായിരുന്നു. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മരണം നന്നാവണം, മരണം നല്ല മരണമാവണം, അപ്പൊ ഖബർ നന്നാകും, പരലോകം നന്നാകും, എല്ലാം രക്ഷപ്പെട്ടു പോകും. വമാമിൻ മയ്യിത്തിൻ ഇല്ലാ യുഅറദു അഹ്ലു മജാലിസിഹി. ഓരോരുത്തരും നമ്മളങ്ങനെ ചരിത്രങ്ങൾ കേൾക്കുകയല്ല, ഖുർആനിലെ ആയത്തുകൾ അങ്ങനെ കേട്ട് തള്ളിക്കളയുകയല്ല, അതിനപ്പുറം നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണ്ടേ. പൊന്നുമോനെ എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് ഓരോരുത്തരും മരിക്കുന്ന സമയം. ഓരോരുത്തരും മരിക്കുമ്പോ അവിടെ കാണിക്കപ്പെടുക, അവിടെ പ്രദർശിപ്പിക്കപ്പെടുക അവരേറ്റവും കൂടുതൽ പങ്കെടുത്ത മജ്‌ലിസുകള്, സദസ്സുകള്, കൂട്ടുകാര്, കൂട്ടുകെട്ട്, സമയം ചെലവഴിച്ച കാര്യങ്ങള്, അതാ മരിക്കുന്ന സമയത്ത് കാണിക്കപ്പെടുക. നല്ലതാണോ? നല്ല സദസ്സാണോ? അൽഹംദുലില്ലാ. നേരത്തെ പറഞ്ഞതുപോലെ അത് ഇൽമിന്റെ മജ്‌ലിസാണോ, അത് ദിക്റിന്റെ മജ്‌ലിസാണോ, അത് മഹാന്മാരായ പണ്ഡിതന്മാരുടെ സദസ്സാണോ, അവരോടുള്ള ബന്ധമാണോ, അവരോടുള്ള കൂട്ടുകെട്ടാണോ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കാണാ, സ്വർഗീയമായ പൂന്തോപ്പ് കാണാ, നല്ലവരെ കാണാ, നല്ല റാഹത്തായി മരണപ്പെടാ. അല്ല, ചീത്തയായ ആളുകളാണോ, ചീത്തയായ സംരംഭങ്ങളാണോ കൂട്ടുകെട്ട്, അത് കാണേണ്ടി വരും. റബ്ബ് സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ, താബിഈങ്ങളിൽ പ്രമുഖനാണ്, താബിഈ പണ്ഡിതന്മാരിൽ അറിയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു എന്ന് പറയുകയാണ്. ഒരു ദിവസം നാട്ടുകാർ വന്ന് പറഞ്ഞു, മഹാനവറുകളെ, നമ്മുടെ നാട്ടിലെ ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ സക്കറാത്തിന്റെ അവസ്ഥയിലാണ്, മരിക്കാൻ കിടക്കുകയാണ്, അങ്ങൊന്ന് വരണോ? ഞങ്ങൾ പലരും കലിമ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്, പക്ഷേ കലിമ ചൊല്ലാൻ കഴിയുന്നില്ല, അങ്ങ് വരണം കേട്ടോ, അങ്ങ് കലിമ ചൊല്ലിക്കൊടുക്കണേ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ ചെന്നു, ഈ ചെറുപ്പക്കാരന് യുവാവിന് ആ സക്കറാത്തിന്റെ ഘട്ടത്തിൽ കലിമ ചൊല്ലി കൊടുക്കുകയാ. ലാ ഇലാഹ ഇല്ലല്ലാ, കലിമ ചൊല്ലുന്നില്ല എന്ന് മാത്രമല്ല, അതിന് പകരം ഈ കിടക്കിടക്കുന്ന ചെറുപ്പക്കാരൻ, മരിക്കാൻ പോകുന്ന യുവാവ്, അവൻ പറയുകയാ, നിങ്ങൾ കുടിക്ക് എനിക്കൊഴിച്ചോ, കുടിച്ചോ ഒഴിച്ചോ, നീ കുടിക്ക് ഒഴിക്ക് എനിക്കൊഴിച്ചോളൂ, നീ കുടിച്ചോളൂ എന്ന് അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ടവർ പിന്നെയും ചൊല്ലി കൊടുക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ, കലിമ ചൊല്ലാൻ കഴിയുന്നില്ല, കലിമ ചൊല്ലുന്നില്ല, സുബ്ഹാനല്ലാ, കുടിച്ചോ ഒഴിച്ചോ, കുടിച്ചോളൂ ഒഴിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ആ യുവാവ് ചെറുപ്പക്കാരൻ. ബഹുമാനപ്പെട്ടവർ അന്വേഷിച്ചു, എന്താ കാരണം? നഊദുമില്ല, മുഴുക്കുടിയനായിരുന്നു, സദാസമയം ബാറുകളില്, കള്ളുഷാപ്പുകളില്, മദ്യശാലകളില് കൂട്ടുകാരോടൊപ്പം മദ്യത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് കള്ളു കുടിച്ച് കൂത്താടി നടന്നിരുന്ന ചെറുപ്പക്കാരൻ മരിക്കുന്ന സമയത്ത് മാമിൻ മയ്യത്തിൻ ഇല്ലാ യുഅറദു അലൈഹി അഹ്ലു മജാലിസി, അവന്റെ കൂട്ടുകാര്, അവൻ ഇഷ്ടപ്പെട്ട കൂട്ടുകാര്, അവൻ ചെലവഴിച്ച സദസ്സ്, അവൻ സമയം ചെലവഴിച്ച കൂട്ടുകെട്ട്, അത് തന്നെയാ അവൻ ആ സമയത്ത് കണ്ടത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നല്ല ആളുകളാണോ, നല്ല സദസ്സുകളാണോ, അത് കാണാ, ആ രൂപത്തിൽ റാഹത്തായി ഈ ലോകത്തോട് വിട പറയുകയും ചെയ്യാം. നിലക്ക് മരണപ്പെടാൻ അപ്പോഴേ സാധിക്കൂ. മഹാന്മാര്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരോടുള്ള മഹബ്ബത്ത്, അവരോടുള്ള കൂട്ടുകെട്ട്, അത് മരണത്തെ നന്നാക്കും മുഅ്മിനെ. അത് ഒരുപക്ഷേ ജീവിച്ചിരിക്കുന്ന സമയത്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരൂ, തൗബ ചെയ്യണേ, തൗബ ചെയ്ത് നല്ല വഴികളിലേക്ക്, നല്ല ആളുകളിലേക്ക്, മഹാന്മാരിലേക്ക് മടങ്ങി വന്നാൽ. മഹാനായ കലീമുല്ലാഹി നബി മൂസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കൽ വഹി അറിയിച്ചു കൊടുത്തു. ഔഹല്ലാഹു സുബ്ഹാനഹു വതആല
الى موسى عليه السلام اندا وحي موسى نبيه ان وليا من اوليائي قد مات في ارض وكذا وكذا اذا ان ناتل ان സ്ഥലത്തെ എൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഉടനെ അങ്ങോട്ട് ചെല്ലണോ ആ മയ്യത്തിനെ പരിപാലിക്കേണ്ടത് അങ്ങാണ് ഖബർ വെട്ടേണ്ടത് ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടത് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ജനാസ നിസ്കരിക്കേണ്ടത് എല്ലാ കാര്യവും ചെയ്യേണ്ടത് അങ്ങാ ആരാ മൂസ നബി സാധാരണ നബിയാണോ ആ മഹാന്മാരായ അമ്പിയാക്കളിൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട മുർസലീങ്ങളിൽപ്പെട്ട അവരിൽ നിന്നും പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ഉലുൽ അസ്മുകളിൽപ്പെട്ട നബിയല്ലേ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം ആ മൂസ നബി അലൈഹിസ്സലാമിനോട് ആ വഹ്യു നിങ്ങൾ ഉടനെ ചൊല്ലണം എന്റെ ഒരു വലിയാണ് മരണപ്പെട്ട് കിടക്കുന്നത് ഉടൻ തന്നെ മൂസ നബി ആ നാട്ടിലെത്തി യാത്ര ചെയ്ത് ആ നാട്ടിലെത്തി അന്വേഷിച്ചു നാട്ടുകാരോട് ഇവിടെ ആരാ മരണപ്പെട്ടിട്ടുള്ളത് മഹാനവറുകളെ മൂസ നബിയെ ഞങ്ങളുടെ അറിവിൽ ഇവിടെ ആരും മരിച്ചിട്ടില്ലല്ലോ ആരും മരണപ്പെട്ടിട്ടില്ലല്ലോ ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു ആരോ മരണപ്പെട്ടിട്ടുണ്ട് ഇത് അള്ളാന്റെ അറിയിപ്പാണ് നിങ്ങളൊന്ന് അന്വേഷിക്കണം എവിടെയാ ആരാ മരിച്ചിട്ടുള്ളത് ആ നാട്ടുകാര് പലയിടത്തും ചെന്ന് അന്വേഷിച്ചു അവര് തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു മഹാനവറുകളെ നിങ്ങൾ അന്വേഷിക്കുന്നത് പോലെ നിങ്ങൾ യാത്ര ചെയ്ത് ഇവിടെ വന്ന് അന്വേഷിച്ചത് പോലെ അങ്ങനെ ഒരാളും മരണപ്പെട്ടിട്ടില്ല പിന്നെ ഒരാള് വഴിയരികിൽ മരിച്ചു കിടപ്പുണ്ട് അയാൾക്കാരുമില്ല കുടുംബക്കാര് നാട്ടുകാര് അയാളെ അകറ്റിയിട്ടുണ്ട് അയാള് തമ്മാഴിത്തരം ചെയ്ത് ജീവിച്ചയാളായിരുന്നു അങ്ങനെ ഒരു മയ്യത്തുണ്ടെന്നല്ലാതെ നിങ്ങൾ അന്വേഷിക്കുന്നത് പോലെ ആരും മരണപ്പെട്ടിട്ടില്ല മൂസ നബിയെ മൂസ നബി അലൈഹിസ്സലാം ഉടൻ തന്നെ അങ്ങോട്ടെത്തി അല്ലാഹുവേ ഇദ്ദേഹമാണോ ഈ മയ്യത്താണോ അതേ മൂസ അലൈഹിസ്സലാം ഉടൻ തന്നെ മൂസ നബി അലൈഹിസ്സലാം മയ്യത്ത് കുളിപ്പിച്ചു ഖബറൊരുക്കി എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളെ പൂർത്തിയാക്കി എന്നിട്ട് ചോദിച്ചു റബ്ബേ ആളുകൾ മുഴുവനും നാട്ടുകാരെ മുഴുവനും പറയുന്നത് ഇയാൾ ഫാസിഖായിരുന്നു ഇയാള് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിച്ചയാളാ അതുകൊണ്ട് തന്നെ നാട്ടുകാര് കുടുംബക്കാര് മുഴുവനും വലിച്ചെറിഞ്ഞു ഇയാളെ ജീവിതത്തിൽ നിന്ന് അകറ്റിപ്പോയി പടച്ചവനെ നീ പറഞ്ഞു നിന്റെ വലിയ ആണ് അതെ മൂസ ആളുകൾ പറഞ്ഞത് സത്യമാണ് അവർക്കതേ അറിയൂ നാട്ടുകാർ അതേ കണ്ടിട്ടുള്ളു പക്ഷേ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തു മൂസ ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങി മാത്രമല്ല അദ്ദേഹം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു ചില വർത്തമാനങ്ങൾ പറഞ്ഞു അല്ലാഹു മഹാനായ മൂസ നബിയോട് അറിയിച്ചു കൊടുക്കുക ആ വർത്തമാനങ്ങൾ എന്നോട് പറഞ്ഞപ്പോ അത് കേട്ടപ്പോ ഞാൻ എല്ലാം പുറത്തു കൊടുത്തു എന്റെ ഔലിയാക്കളിൽ ഞാൻ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു പഠിച്ചവനെ എന്താ അദ്ദേഹം പറഞ്ഞ വാക്കുകള് അദ്ദേഹം പറഞ്ഞു ഒന്നാമതായി അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നി ഉഹിബ്ബു സ്വാലിഹീൻ വലസ്തു മിൻഹും ഒന്നാമത് പറഞ്ഞു പഠിച്ചവനെ ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെട്ടവനായിരുന്നു അല്ലാഹുവേ ഞാൻ സ്വാലിഹല്ല ഞാൻ നല്ലവനല്ല ഞാൻ ആലിമല്ല ഞാൻ മഹാന്മാരിൽപ്പെട്ടയാളല്ല ഞാൻ ഔലിയാക്കളിൽപ്പെട്ടയാളല്ല ഞാൻ സ്വാലിഹീങ്ങളിൽപ്പെട്ടയാളല്ല പക്ഷേ മഹാന്മാരായ ആലിമീങ്ങളെ മഹാന്മാരായ സ്വാലിഹീങ്ങളെ ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു റബ്ബേ അത് നിനക്കറിയാമല്ലോ ഞാൻ ഇപ്പൊ പറയുന്ന വെറും വർത്തമാനമല്ല എന്റെ ജീവിത കാലഘട്ടത്തിൽ ഞാൻ നല്ല ആളുകളെ മഹാന്മാരെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു രണ്ടാമത് അദ്ദേഹം പറഞ്ഞു അടച്ചവനെ അല്ലാഹുമ്മ ഇന്നക തഅലമോ അന്നീ ഉബ്ഗദുൽ ഫാസിഖീൻ വഅന മിൻഹും പടച്ചവനെ ഞാൻ ഫാസിഖീങ്ങളെ അങ്ങേയറ്റം വെറുത്തിരുന്നു തമ്മാടികളോട് എനിക്ക് ദേഷ്യമായിരുന്നു കള്ളുകുടിയന്മാരോട് വ്യഭിചാരികളോട് അക്രമികളോട് ഫാസിഖീങ്ങളോട് എനിക്ക് വല്ലാത്ത ദേഷ്യവും വെറുപ്പുമായിരുന്നു ഞാൻ തമ്മാടിയായിരുന്നു ഞാൻ തമ്മാടിയായി പോയി ഞാൻ തെറ്റുകാരനായി കുറ്റവാളിയായി പോയി പക്ഷേ അവരോട് എനിക്ക് വെറുപ്പായിരുന്നു റബ്ബേ അത് നിനക്കറിയാമല്ലോ മൂന്നാമത് പറഞ്ഞു അല്ലാ നിന്റെ വിശാലമായ സ്വർഗവും സ്വർഗം എത്ര വിശാലമാ കോടിക്കണക്കിന് കൊടാനും കോടിക്കോടി ജനങ്ങളെ അല്ലാഹുവേ നിന്റെ ഇഷ്ടക്കാരെ മഹാന്മാരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചാലും പിന്നെയും എത്രയോ വിശാലമായ സ്വർഗം അതിന്
വീതി തന്നെ അറദുഹ സമാവാത്ത് വല്ലറദ് ആകാശഭൂമികളെക്കാൾ വിശാലമായ വീതി വിസ്താരമുള്ള നിന്റെ വിശാലമായ സ്വർഗത്തിൽ ഈ പാവം എന്നെ കൂടെ നിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ അല്ലാഹുവേ നിന്റെ അധികാരം കുറയുമോ? നിന്റെ അധികാരം കുറയുമോ? എന്നാൽ നിന്റെ സ്വർഗം വേണ്ട. അല്ലാ, നിന്റെ അധികാരത്തിൽപ്പെട്ട, നിന്റെ ഉടമാവകാശത്തിൽപ്പെട്ട സ്വർഗത്തിൽ ഈ സാധുവായ എന്നെ കൂടി ഒന്ന് കടത്തിയാൽ നിന്റെ അധികാരത്തിന് വല്ല കുറവും ഉണ്ടാകുമോ? എന്നാൽ നിനക്ക് സ്വർഗം വേണ്ട, നിന്റെ അധികാരം കുറയരുത്. പടച്ചവനേ നാലാമത് പറഞ്ഞു, അല്ലാ നിന്റെ നരകം കത്തിയാളുന്ന നരകം കത്തിക്കപ്പെടുന്ന അതിരൂക്ഷമായ ശിക്ഷയുടെ കേന്ദ്രമായ നരകം. പടച്ചവനെ ആ നരകത്തിലിട്ട് എന്നെ ശിക്ഷിച്ചാൽ ഈ പാവം എന്നെ ഈ ഒറ്റത്തടി എന്നെ നിന്റെ നരകത്തിലിട്ട് ശിക്ഷിച്ചാൽ നിന്റെ അധികാരം കൂടുമോ റബ്ബേ? എന്നെ ശിക്ഷിച്ചാൽ നിന്റെ അധികാരം വർദ്ധിക്കുമോ? എന്നാൽ എനിക്ക് വിരോധമില്ല, നിന്റെ അധികാരം വർദ്ധിക്കണോ? നിന്റെ അധികാരം വർദ്ധിക്കണം, അത് പൊരുത്തമേ എനിക്കുള്ളൂ. എന്നെ ശിക്ഷിച്ചുകൊണ്ട് നിന്റെ അധികാരം വർദ്ധിച്ചാൽ പടച്ചവനെ എനിക്ക് പരാതിയില്ല, എന്നെ ശിക്ഷിച്ചോളൂ. അഞ്ചാമതായി പറഞ്ഞു, അല്ലാ ഇല്ലം തർഹംനി ഫമൈ അർഹമുനി. അല്ലാ എന്നെ എല്ലാവരും ഒഴിവാക്കി, എന്റെ കുടുംബക്കാരനെ ഒഴിവാക്കി, എന്റെ നാട്ടുകാരനെ ഒഴിവാക്കി, എനിക്കാരുമില്ല, എന്നോട് കരുണ ചെയ്യാൻ ആരുമില്ല. പടച്ചവനെ നീയും എന്നെ കൈയൊഴിച്ചാൽ, നീയും എന്നോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഫമൈ അർഹമുനി യാ അല്ലാ, ആരാ എന്നോട് കരുണ കാണിക്കുക റബ്ബേ? ഈ അഞ്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോ മൂസ ഞാൻ എല്ലാം പുറത്തു കൊടുത്തു, ഞാൻ എന്റെ ഔലിയാക്കളിൽ ചേർത്തു, അത് അല്ലാന്റെ അധികാരമാണല്ലോ. തൗബ ചെയ്തു മുഅ്മിനെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം, ഏത് സമയത്തും തൗബയുള്ളവരാവണോ? തൗബ ചെയ്യാതെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയേ, തമ്മാടിത്തരങ്ങൾ ചെയ്തു പോയേ, തൗബ ചെയ്ത് മരിക്കാൻ കഴിയണം. ഇവിടെ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, അദ്ദേഹത്തിന് തൗബക്ക് അവസരം കിട്ടിയത് തന്നെ മഹാന്മാരോടുള്ള ബന്ധമുണ്ടായതാ. ഒന്നും പറയാനില്ല, ജീവിതത്തിൽ നന്മകൾ ഒന്നും പറയാനില്ല, നല്ല കാര്യങ്ങളൊന്നും പറയാനില്ല, ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, മഹബ്ബത്തു സ്വാലിഹീങ്ങൾ, നല്ല ആളുകളോടുള്ള സ്നേഹം. അത് മാത്രമേ പറയാനോ, മറ്റൊന്നുമില്ല. ആ ഒറ്റ ഗുണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല തൗബക്ക് അവസരം കൊടുത്തു, അല്ലാഹു സുബ്ഹാനഹു വതആല അവസാനം നന്നാക്കി കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നല്ല നിലക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും പശ്ചാത്തപിച്ച് ഖേദിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാനോ തൗബ ചെയ്യാനോ നസൂഹായ തൗബ അല്ലാഹു ഖബൂൽ ചെയ്യാനോ പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ മുഅ്മിനെ നമ്മുടെ മരണം നന്നാവും, നമ്മുടെ ഖബർ നന്നാവും. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളെ നമുക്ക് കൂടുതൽ ഇരുത്തി വിഷമിപ്പിക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഒരു ഹദീസ്, ഖബറിലെ രക്ഷക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ്, നിങ്ങൾ മരണപ്പെട്ട് ഖബറിലെത്തിയാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്, മൂന്ന് വഴിയല്ലാത്തതൊക്കെ മുറിഞ്ഞു പോയാൽ മരിച്ചതോടുകൂടെ നിസ്കാരം മുറിഞ്ഞു, ഇനി നിസ്കരിക്കാൻ കഴിയില്ല, നോമ്പെടുക്കാൻ കഴിയില്ല, ഒരു സൽക്കർമ്മം ചെയ്യാനും കഴിയില്ല, എല്ലാം അവസാനിച്ചു, എല്ലാ അമലും മുറിഞ്ഞു, ഇനി ബാക്കിയാകുന്നതോ മൂന്ന് കാര്യം, മൂന്നേ മൂന്ന് കാര്യം. റസൂലുള്ള ആ ഹദീസിൽ അങ്ങനെയാ പഠിപ്പിച്ചത്, ഒന്ന് സദഖത്തിൻ ജാരിയ, ജാരിയായ സദഖ, എന്നെന്നും നിലനിൽക്കുന്ന വഖഫിന്റെ രൂപത്തിൽ നൽകുന്ന സദഖ, അതാണല്ലോ ജാരിയായ സദഖ. കൊടുത്തതോടുകൂടെ അവസാനിക്കുന്നതല്ല, ഒരു വഖഫിന്റെ രൂപത്തിൽ കാലാകാലം ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു നല്ല കാര്യത്തിലേക്ക് വഖഫിന്റെ രൂപത്തിൽ കൊടുക്കുന്ന സദഖ, അത് ജാരിയായ സദഖയാ. രണ്ടാമതോ വലദിൻ സാലിഹൻ യദൂലഹൂ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കൾ. മൂന്നാമത്തത് ഇൽമിൻ യുന്ദഫഉ ബിഹി, നാഫിയായ ഇൽമ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മഹത്തായ പരിപാടി തആവുനുൽ ഖദം, ആലിമീങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി, ഇൻഷാ അല്ലാഹ് ഇവിടെ വലിയ ഒരാഗ്രഹം നമ്മുടെ ഭാരവാഹികളുടെ മുന്നിലുണ്ട് എന്ന് സൂചിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ 1500 ഓളം വരുന്ന ആലിമീങ്ങൾ, ഇനിയും ധാരാളം ആലിമീങ്ങൾ ഉസ്താദുമാർ
അവരുടെ ബന്ധവും അവരുടെ പ്രവർത്തനവും അങ്ങനെ വിശാലമാകാൻ പോകുന്ന ഈ മഹത്തായ ഈ സൗഭാഗ്യം ചെയ്ത ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഈ ക്ഷേമ പ്രവർത്തനത്തിന്റെ ഈ സംഘടന അവര് അതിന്റെ ഒരു സ്ഥിര വരുമാനത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഇൻഷാ അല്ലാ നല്ല ഒരു നിയത്തോടു കൂടെ വസ്തു വാങ്ങാനും കെട്ടിടം വാങ്ങാനും അത് ഒരു പാവപ്പെട്ട മുഅല്ലിമീങ്ങളെ പാവപ്പെട്ട മുഅദ്ദിൻമാരെ മുദരിസുമാരെ ഖതീബുമാരെ ആലിമീങ്ങളെ അവരുടെ ചികിത്സക്കും അവർക്ക് പെൻഷൻ നൽകാനും അവരുടെ മരണപ്പെട്ട അവരുടെ കുടുംബങ്ങൾക്ക് യത്തീമുകളാകുന്ന അനാഥകളാകുന്ന അവരുടെ മക്കളെ സഹായിക്കാനും ഒക്കെയായി ഇൻഷാല്ലാ ഒരു സ്ഥിര വരുമാനത്തിന് വേണ്ടി കൊടുക്കുന്നതോടുകൂടി അവസാനിക്കുന്നതല്ല വളരെ വലിയ വിശാലമായ ഒരു ദൗത്യമാണ് ഈ ഒരു നിയ്യത്ത് ഒരു വഖഫിന്റെ നിയ്യത്തോടുകൂടെ ആ സംരംഭത്തിലേക്ക് നമ്മൾ സദഖ ചെയ്യുമ്പോൾ അത് ജാരിയായ സദഖയായി മാറും അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യട്ടെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഖബറിൽ നമുക്ക് പ്രതിഫലം ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന മുറിയാതെ അണമുറിയാതെ കൂലി പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത് റസൂലുള്ള പഠിപ്പിച്ചതാ ജാരിയായ സദഖ നമ്മളെ സാധാരണ പള്ളിക്കും മദ്രസക്കും ദീനി സ്ഥാപനങ്ങൾക്കും ഒക്കെ കൊടുക്കുന്ന സദഖകൾ ആ കൂട്ടത്തിൽ നമ്മുടെ നിയ്യത്ത് ഒരു വഖഫിന്റെ രൂപത്തിലുള്ള നിയ്യത്താണെങ്കിൽ ഇൻഷാ അല്ലാ അത് ജാരിയായ സദഖയാ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ ഈ സംരംഭം ഇൻഷാല്ലാ നിങ്ങളുടെ ഒക്കെ അകമഴിഞ്ഞ സംഭാവനകൾ അകമഴിഞ്ഞ ഔദാര്യത്തിന്റെ മനസ്സ് ആ കാര്യത്തിലേക്ക് പ്രത്യേകിച്ച് ആലിമിങ്ങളെ സഹായിക്കലാകുമ്പോ അത് ഞങ്ങൾ തന്നെ പറയുമ്പോ ഇവിടെ പ്രിയങ്കരനായ അബ്ദുള്ള ഹാജി അദ്ദേഹം സൂചിപ്പിച്ചു അത് വല്ലാത്തൊരു വാക്കാണ് ഈ കാര്യം ആലിമിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യം ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കേണ്ടത് ഉമറാക്കളാണ് എന്ന് ആലിമിങ്ങൾ അത് അവരുടെ അറിവനുസരിച്ച് പറയുമ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാവും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദഖകൾ 10 തരത്തിലുള്ള സദഖകൾ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു അതിനെ വകതരിച്ച് എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട് 10 തരത്തിലുള്ള സദഖകൾ ഓരോ മേഖലയിൽ പാവപ്പെട്ടവർക്ക് ഫഖീർമാർക്ക് മിസ്കീൻമാർക്ക് സ്വന്തം കുടുംബത്തിലെ പാവങ്ങൾക്ക് അയലത്തെ നാട്ടിലെ പാവങ്ങൾക്ക് ദീനീ കാര്യങ്ങൾക്ക് പള്ളിക്ക് മദ്രസക്ക് മറ്റുള്ള സംരംഭങ്ങൾക്ക് ഓരോ കാര്യത്തിനും കണ്ണീരപ്പാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന വ്യത്യസ്തമായ സദഖകളെ 10 തരത്തിലുള്ള സദഖകൾ എണ്ണിയിട്ട് അതിൽ ഏറ്റവും 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 കൂടുതൽ പ്രതിഫലം ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സദഖയായി പറഞ്ഞത് ഇൽമിനും ഇൽമിന്റെ അഹലുകാർക്കും കൊടുക്കുന്ന സദഖയാണ് കാരണം ഇൽമാണ് എല്ലാത്തിന്റെയും അടിത്തറ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം ഇസ്ലാമിന്റെ അടിത്തറ ഇൽമാണ് ബേജാറുള്ള വേദനാജനകമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സമ്പത്തും സൗകര്യവും അത്യാധുനിക ടെക്നോളജിയും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിദ്യാഭ്യാസവും ഒക്കെ വളർന്നു വരുമ്പോ കമ്പ്യൂട്ടർ രംഗത്ത് ഓരോ ദിവസം പത്രത്താളുകളിൽ നേരത്തെ ഉസ്താദ് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് അത് വളരെ അർത്ഥഗർഭമായ വർത്തമാനമാണ് നമ്മുടെ കുട്ടികൾ അറിയുന്നത് എന്താ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുന്നത് എന്താ വെറും 17-18 വയസ്സായപ്പോഴേക്ക് +2 കഴിഞ്ഞ 6 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചതേ ഉള്ളൂ 75,000 1,00,000 2,00,000 ഒക്കെ ശമ്പളം വാങ്ങുന്ന വലിയ വലിയ IT കമ്പനികൾ ജോലികൾ വാഗ്ദാനം ചെയ്തു ആധുനിക ടെക്നോളജി വികസിക്കുമ്പോ നമ്മുടെ മക്കളുടെ ബുദ്ധിയും തന്റേടവും ആ വഴിക്ക് ചെലവഴിക്കപ്പെടുമ്പോ വലിയ വലിയ നോട്ട് കെട്ടുകൾ ശമ്പളം കിട്ടുന്ന ഉന്നതമായ സ്ഥാനങ്ങൾ അവരെ തേടിയെത്തുന്നത് വേണ്ട എന്നല്ല അത് വേണം പക്ഷെ ഇവിടെ ഇൽമു നിലനിൽക്കണം ടെക്നോളജിയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും മാത്രം നിലനിന്നാൽ ദുനിയാവിന് മാത്രമായി പോവുകയില്ലേ പരലോകത്തേക്ക് വേണ്ടേ നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ നാളെ പരലോകം എന്ന ഒരു ജീവിതം ഖബറ് മഹ്ശറ അവിടേക്കൊക്കെ എത്തേണ്ടതാ അതിനാവശ്യമായ ആത്മാവിന്റെ വിജ്ഞാനം ശരീരത്തിന്റെ വിജ്ഞാനം മാത്രമല്ല ഈ മണ്ണിന്റെ വിജ്ഞാനം മാത്രമല്ല ദുനിയാവിന്റെ സൗകര്യങ്ങളുടെ വിജ്ഞാനമല്ല അതിനപ്പുറം അതിനപ്പുറം ആത്മാവിന്റെ വിജ്ഞാന സഹായിക്കലും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളും വളരെ അനിവാര്യമാണ് ഈ രംഗത്തേക്ക് ആളുകൾ വരാതിരുന്നാൽ കുട്ടികൾ വരാതിരുന്നാൽ ആളുകൾ ഈ വഴിയെ ഉപേക്ഷിച്ചു പോയാൽ അതിനവരെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലല്ലോ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ
ഇൻഷാ കാര്യമായ നിങ്ങളുടെ വിഹിതങ്ങൾ സംഭാവനകളൊക്കെ ഈ സംരംഭത്തിലേക്ക് ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒന്നുകൂടെ മുൻകൂർ ജാമ്യത്തോടു കൂടെ പറയുകയാ, ആലിമീങ്ങൾ ആലിമീങ്ങളുടെ കാര്യം തന്നെ പറയുമ്പോ ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് ചിന്തിച്ചു പോകരുത്. ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞാലല്ലേ അറിയൂ. മുത്ത് നബി പഠിപ്പിച്ച ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അന്നു പഠിപ്പിച്ചതാ, സദഖകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന സദഖ ഇൽമിനു വേണ്ടിയും ഇൽമിന്റെ അഹലുകാർക്കും വേണ്ടി ചെലവഴിക്കുന്ന സദഖയാ. മഹാനായ മുത്തനബി പഠിപ്പിച്ചു, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് കാണാം, ആകാശത്തിലേക്ക് നോക്കിയാൽ. എന്നാൽ മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ ഭൂമിയിൽ അവർ മിന്നിത്തിളങ്ങി കാണുന്ന ചില ഗേഹങ്ങൾ ചില കേന്ദ്രങ്ങളുണ്ട്. നോക്കണേ നോക്കണേ മുഅ്മിനെ, ആകാശത്തേക്ക് നോക്കുമ്പോ നിങ്ങൾ കാണുന്നത് പോലെ മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോ നക്ഷത്രങ്ങളെ പോലെ മിന്നിത്തിളങ്ങുന്നത് റസൂലുള്ള പറഞ്ഞ രണ്ട് കേന്ദ്രങ്ങളാ. ഒന്ന് അള്ളാഹുവിന്റെ പള്ളികൾ ഭവനങ്ങൾ, മറ്റൊന്ന് ഉഖ്രവിയായ ആലിമീങ്ങൾ ജീവിക്കുന്ന വീടുകൾ. അള്ളാഹുവിന്റെ പള്ളി, അള്ളാഹുവിന്റെ പള്ളികൾ ഈ ലോകത്തെ ലക്ഷക്കണക്കിന് കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാനത്ത് വാനലോകത്ത് മലക്കുകൾ ഭൂമിയെ നോക്കുമ്പോ അവര് കത്തിപ്രകാശിക്കുന്ന നിലയിൽ കാണുന്നത് ഒന്ന് പള്ളികളാണ്, അള്ളാഹുവിന്റെ ഭവനങ്ങൾ. മറ്റൊന്ന് ഉഖ്രവിയായ അള്ളാഹു പൊരുത്തപ്പെട്ട ആലിമുകൾ അവര് ജീവിക്കുന്ന വീടുകളും കത്തിപ്രകാശിച്ച മലക്കുകൾ കാണും. എത്ര വലിയ ദർജയാ ആലിമീങ്ങൾക്കുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദുമാരെ ആലിമീങ്ങളെ തഖ്വയുള്ള നാഫിയായ ഇൽമുള്ള ഉഖ്രവിയായ ആലിമീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവരെ ഒക്കെ സഹായിക്കാൻ നമുക്ക് സാധിക്കുമ്പോ വലിയ കൂലി വലിയ പ്രതിഫലം ലഭിക്കും. രണ്ടാമത്തെ കാര്യം, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളെ, ആ മക്കളെ ഉണ്ടാക്കുന്നവരാരാ, ആ മക്കളെ മാതാപിതാക്കളോടുള്ള കടപ്പാട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാർ. നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടപ്പാട്, മോനെ മോളെ ഉമ്മായെ ഉപ്പായെ അങ്ങേയറ്റം സ്നേഹിക്കണം. അവര് മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. അവർക്ക് വേണ്ടി ഇങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്, അവർക്ക് വേണ്ടി ഇങ്ങനെ കാര്യങ്ങളാ ചെയ്തു കൊടുക്കേണ്ടത്. പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇൽമിന്റെ അഹലുകാരല്ലേ, ആലിമീങ്ങളല്ലേ. മൂന്നാമത്തെ കാര്യം റസൂലുള്ള പറഞ്ഞതോ, ഇൽമ് തന്നെ നാഫിയായ ഇൽമ്. ുംബഹിക്കട്ടെ. ഈ സംരംഭം ഇതിനു വേണ്ടി ആരൊക്കെ എത്രത്തോളം കഠിനാധ്വാനം ചെയ്തോ, ഇതിന്റെ പ്രവർത്തകരായ സംഘാടകരായ ഉസ്താദുമാര്, സഹായികളായ ഉമറാക്കൽ പ്രവർത്തകന്മാര്, സാമ്പത്തികമായി സഹായിച്ചവര്, ഇവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഇൻഷാല്ലാ ഇതിനും ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കും വളരെ അളവറ്റ അർഹമായ പ്രതിഫലം ലഭിക്കും. തീർച്ചയാണ് നമ്മുടെ നിയത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ഖബറിടത്തിൽ ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കാനുള്ള സദുദ്യമമാണ് ഇതിലേക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും. ഇൻഷാ അല്ലാ ഇന്ന് തുടക്കത്തിന്റെ ദിവസമായതുകൊണ്ട് നാളെ നമുക്കൊക്കെ ഏറെ സുപരിചിതനായ കേരളത്തിലെ അനുഗ്രഹീത പ്രഭാഷകൻ ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് അഹമ്മദ് കബീർ ബാത്തവി കാഞ്ഞാർ അവരാണ് ജനലക്ഷങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ വേദികളിലും പങ്കെടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ സദസ്സിലൊക്കെ എത്രയോ ആളുകൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ, ഞങ്ങളുടെ നാടുകളിലൊക്കെ മലബാർ മേഖലയിലൊക്കെ വളരെ വ്യാപകമായ സദസ്സുകൾ. അൽഹംദുലില്ലാഹ് അദ്ദേഹം ഹാഫിളാണ്, ദിനേന പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹീത പ്രഭാഷകനാണ്. ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന്, പലപ്പോഴും ലക്ഷക്കണക്കിന് ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സദസ്സുകൾ, അവിടങ്ങളിലൊക്കെ സംഭാവന ചെയ്ത് ദുആ ചെയ്യിപ്പിക്കുന്ന 6666 രൂപ നൽകി, 66666 രൂപ നൽകി, അങ്ങനെ പല രൂപത്തിൽ വലിയ വലിയ സദഖകൾ. അദ്ദേഹം ഹാഫിളാണ്, ഖുർആനിന്റെ അഹലുകാരനാണ്, അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ വചനങ്ങളുടെ എണ്ണം കണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന സദസ്സുകളിലൊക്കെ നേർച്ചയാക്കിയിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ സംഭാവന കൊടുക്കാറുണ്ട്. ഇൻഷാല്ലാ നാളത്തെ സദസ്സ് ഒരുപാട് സവിശേഷതകളുള്ള ആലിമീങ്ങളുടെ സദസ്സാണ്, ഉസ്താദുമാരുടെ സദസ്സാണ്. ഉമ്മമാരെ സഹോദരിമാരെ, നല്ല ഒരു നീയത്ത് വെച്ചുകൊണ്ട് ഇത് ഈ വാർഷിക പരിപാടി, ഈ ജില്ലാ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കേവലം ഒരു പിരിവ് ലക്ഷ്യമാക്കിയിട്ടല്ല. നമുക്ക് ഇൽമ് കേൾക്കാനോ പണ്ഡിതന്മാരുമായി ബന്ധപ്പെടാനോ അവരെ സ്നേഹിക്കാനോ അവരുടെ സദുദ്യമ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും അതിലൂടെ നാളെ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പരലോകത്തെ വിജയം കിട്ടാനോ അതൊക്കെ കാരണമായി തീരുന്നതാ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഉണർത്തുകയാണ്, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അത് വെറുതെ ആവുകയില്ല. ഒരു നാണയത്തൊട്ട്, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഒരു നാണയത്തൊട്ട് ബക്കറ്റ് വരുവിലായിട്ടാണെങ്കിൽ
ആയിട്ടാണെങ്കിലും അല്ലാത്ത രൂപത്തിലായിട്ടാണെങ്കിലും ഒക്കെ ഇനി ഉമ്മമാര് സഹോദരിമാര് നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളായിട്ടാണോ എങ്ങനെയാണെങ്കിലും അത് കൊടുക്കുന്നത് വെറുതെയല്ല, നമ്മുടെ നിയ്യത്തനുസരിച്ച് ജാരിയായ സദഖയുടെ പ്രതിഫലം പടച്ചിറപ്പ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ അവരുടെ കബറിടത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സദഖയായി അല്ലാഹു കബൂലാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ പോലെ നമുക്ക് ധൈര്യത്തോടുകൂടെ കബറിലെത്താൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? അല്ലാഹു റസൂൽ പറഞ്ഞ ഉമർ, എന്റെ ഉമർ ഒരു വഴിക്ക് പ്രവേശിച്ചാൽ ഷെയ്ത്താൻ മറ്റൊരു വഴിക്ക് പോകുമെന്ന്. നമ്മൾ ഒരു വഴിക്ക് പോയാൽ രണ്ട് ഒരു ഷെയ്ത്താനല്ല ആയിരക്കണക്കിന് ഷെയ്ത്താൻമാർ നമ്മുടെ കൂടെ വരും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ആത്മീയമായ ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പോലെ നമുക്ക് അത്ര ഈമാനുമില്ല, അത്ര തഖ്‌വയുമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണോ, ഒരു കാര്യം മനസ്സിലാക്കണോ, അല്ലാഹുവിന്റെ റസൂൽ ഇത് മനസ്സിലാക്കി. റസൂലുള്ള പറഞ്ഞു നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടണം. ഇത്തഖുന്നാറ വലൗ ബിശിജ്ജി തംറ, ഒരു കാരക്കച്ചീൽ കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ തടുക്കണം. നരകത്തെ തടുക്കാൻ, നരകത്തെ കാത്ത് സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സദഖ തന്നെയാണ്. ഒന്നിനും കഴിയാത്തവർ, ഏത് പച്ച പാവങ്ങളാണെങ്കിലും ഉള്ളതിൽ നിന്ന് ഒരു കാരക്കയുടെ ഒരു കഷ്ണമെങ്കിലും സദഖ ചെയ്തിട്ട് നരകത്തെ സൂക്ഷിക്കണമെന്ന് റസൂലുള്ള പഠിപ്പിക്കുമ്പോ നമുക്കിതൊക്കെ പാഠമാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ഇതുവരെ ചീത്തയായ കാര്യത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു അനാവശ്യമായ കാര്യത്തിന് വേണ്ടിയല്ല, വളരെ ശ്രേഷ്ഠമായ ഒരു സൽക്കർമ്മത്തിന് വേണ്ടി. അതോടൊപ്പം ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മക്കളെ ഒക്കെ ദീനിന്റെ അഹലുകാരാക്കാൻ പരമാവധി പരിശ്രമിക്കണം. ആലിമീങ്ങളാക്കാൻ ദറസുകളിലേക്കും അറബി കോളേജുകളിലേക്കും ഒക്കെ പറഞ്ഞയച്ച് നമ്മുടെ നാടുകളിലൊക്കെ ഇൻഷാല്ലാ ഇതേപോലെ നല്ല നല്ല ആലിമീങ്ങൾ ഉണ്ടാവണം. ഇപ്പോ ഈ കാലഘട്ടത്തിൽ ദറസുകളും അറബി കോളേജുകളും ഒക്കെ വെറും കിതാബുകൾ മാത്രമല്ല, എല്ലാ വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷും ഉറുദുവും മറ്റുള്ള പഠനങ്ങൾ, അതേപോലെ കലാലയങ്ങളിലെ ഡിഗ്രികൾ, അതെല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് രണ്ട് വിദ്യാഭ്യാസവുമുള്ള രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന ആലിമീങ്ങളെ, പ്രഭാഷകരെ, ദാഇകളെ, ഇസ്ലാമിക പ്രവർത്തകരെ, ഇമാമുകളെ, മുദരിസുമാരെ, ഖതീബുമാരെ ഒക്കെ വാർത്തെടുക്കുന്ന സംരംഭത്തിൽ നിങ്ങളൊക്കെ പങ്കാളികളാവണം. നമ്മുടെ മക്കളെ ഒക്കെ ദീനിന്റെ വഴിക്ക് തിരിച്ചുവിടാൻ പടച്ചിറപ്പ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാഅല്ലാ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട ഖാലിദ് ഉസ്താദ് അവർകൾ, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇൻഷാഅല്ലാ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ഇരുത്തിക്കൊണ്ട് സമയം വൈകിയതിന് പടച്ചിറപ്പ് ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ഇത്തരത്തിലുള്ള നമ്മുടെ മജ്‌ലിസുകളിൽ കൂട്ടപ്രാർത്ഥനകൾ ഇൻഷാഅല്ലാ നമ്മുടെ ഉമ്മമാര് സഹോദരിമാരൊക്കെ പലതരത്തിലുള്ള 100,000 ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഹാജത്തുകൾ, മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ദുആക്ക് കാത്തിരിക്കുന്നത്. വേദനകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിനൊക്കെ പരിഹാരം കാണാൻ, മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ വിജയിക്കാൻ സഹായിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദിന്റെ പ്രാർത്ഥനയിൽ നമ്മയൊക്കെ എപ്പോഴും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാഅല്ലാ ഈ വിനീതന് വേണ്ടിയും ഞങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങളൊക്കെ എപ്പോഴും ദുആ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.